മുഖ്യമന്ത്രിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റും നിയമസഭാ കക്ഷി യോഗവും ഔദ്യോഗികമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ മന്ത്രിമാരെ നിശ്ചയിക്കും. വിജയിച്ച കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കെ കെ ശൈലജ, എം വി ഗോവിന്ദൻ, കെ രാധാകൃഷ്ണൻ എന്നിവർ ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. കേന്ദ്ര കമ്മിറ്റിയിലെ സീനിയോറിറ്റി കണക്കിലെടുക്കുന്നതിലുപരി പ്രവർത്തന മികവ് കൊണ്ടും ജനപ്രീതി കൊണ്ടും ശൈലജയ്ക്കാകും മന്ത്രിസഭയിൽ രണ്ടാം സ്ഥാനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി പി രാമകൃഷ്ണൻ, എം എം മണി, പി രാജീവ്, കെ എൻ ബാലഗോപാൽ എന്നിവരും മന്ത്രിമാരാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. നിലവിലെ മന്ത്രിമാരായ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ, എ സി മൊയ്തീൻ എന്നിവരെ വീണ്ടും പരിഗണിച്ചേക്കാൻ സാധ്യതയുണ്ട്. ജയിച്ച മറ്റു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി ശിവൻകുട്ടി, സജി ചെറിയാൻ, വി എൻ വാസവൻ, എം പി രാജേഷ്, സി എച്ച് കുഞ്ഞമ്പു എന്നിവരും സാധ്യതാ പട്ടികയിലുണ്ട്. ശബരിമല വിവാദത്തിൽപ്പെട്ട കടകംപള്ളി ഒഴിവാക്കപ്പെട്ടാൽ ശിവൻകുട്ടി മന്ത്രിയാകും. സജി ചെറിയാൻ, വി എൻ വാസവൻ, എം പി രാജേഷ് എന്നിവരിൽ രണ്ടുപേർ മന്ത്രിമാരാകും. ഇതിൽ കൂടുതൽ സാധ്യതയുള്ളത് എം പി രാജേഷിനാണ്. കെ ടി ജലീലിനെ സ്പീക്കർ പദവിയിലേക്കും പരിഗണിച്ചേക്കും. മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പരാജയപ്പെട്ടതിനാൽ വനിതകളിൽ നിന്നും വീണ ജോർജ്, ആർ ബിന്ദു, കാനത്തിൽ ജമീല എന്നിവരിൽ ഒരാൾക്ക് സാധ്യതയുണ്ട്. ഇതിനൊപ്പം വട്ടിയൂർക്കാവിൽ വീണ്ടും ജയിച്ച വി കെ പ്രശാന്തും മന്ത്രിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അരുവിക്കരയിൽ ശബരിനാഥിനെ അട്ടിമറിച്ച ജി സ്റ്റീഫൻ നാടാർ പ്രാതിനിധ്യത്തിന്റെ പേരിൽ മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. നാടാർ സമുദായത്തിന്റെ സഹായം ഇത്തവണ സി പി എമ്മിന് വലിയ തോതിലുണ്ടായിരുന്നു. കാട്ടാക്കടയിലും നെയ്യാറ്റിൻകരയിലും പാറശാലയിലും അരുവിക്കരയിലും അത് വിജയമായി മാറി. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ അപ്രതീക്ഷിതമായി മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ ബി ജെ പിയുടെ ഏക സീറ്റായിരുന്ന നേമം നേടിയെടുക്കുക എന്ന ലക്ഷ്യം കൈവരിച്ചത് വി ശിവൻകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ വി ശിവൻകുട്ടിക്ക് പ്രത്യേക പരിഗണന ലഭിക്കാനും സാധ്യതയുണ്ട്. സി പി ഐയിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ളവർ ഇ ചന്ദ്രശേഖരൻ, പി പ്രസാദ്, കെ രാജൻ, പി എസ് സുപാൽ, ജെ ചിഞ്ചുറാണി എന്നിവരാണ്. പുതുമുഖങ്ങൾ മാത്രം മതി എന്ന 2016 തീരുമാനം ആവർത്തിച്ചാൽ ചന്ദ്രശേഖരൻ പുറത്താകും. ചിറ്റയം ഗോപകുമാർ, ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി, ഇ കെ വിജയൻ എന്നിവരും പരിഗണിക്കപ്പെടും. മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് വിപ്പ് പദവികളിലേക്ക് ഇവർക്ക് സാധ്യതയുണ്ട്. ജോസ് കെ മണി തോറ്റതിനാൽ കേരള കോൺഗ്രസിൽ നിന്ന് റോഷി അഗസ്റ്റിൻ, എൻ ജയരാജ് എന്നിവർക്കാണ് ആദ്യ സാധ്യത. യു ഡി എഫിൽ എന്ന പോലെ എൽ ഡി എഫിലും രണ്ട് മന്ത്രിപദം വേണമെന്നാണ് അവരുടെ ആവശ്യം. എ കെ ശശീന്ദ്രനോ തോമസ് കെ തോമസോ മന്ത്രി എന്നത് എൻ സി പി ആണ് തീരുമാനിക്കേണ്ടത്. കെ കൃഷ്ണൻകുട്ടിയോ മാത്യു ടി തോമസോ മന്ത്രി എന്ന കാര്യം ജനതാദൾ ദേശീയ അധ്യക്ഷൻ എച്ച് ഡി ദേവഗൌഡ തീരുമാനിക്കും. ഓരോ അംഗങ്ങൾ വീതമുള്ള ഘടക കക്ഷികളെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണോ എന്ന് ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനിക്കും. രാമചന്ദ്രൻ കടന്നപ്പള്ളി, കെ പി മോഹനൻ, കെ പി ഗണേഷ് കുമാർ, അഹമ്മദ് ദേവർകോവിൽ, ആന്റണി രാജു എന്നിങ്ങനെ 5 പേർ ഈ ഗണത്തിലുണ്ട്. വൻ ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ ഏകാംഗ കക്ഷികളെ പുറത്തു നിർത്താനാണ് കൂടുതൽ സാധ്യത.